അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്വാലും ജവാബും 44-ാം ദിവസമാണ്. ഇന്ന് ഒരു സംഭവം നിങ്ങളുടെ മുമ്പിൽ ഓർമ്മപ്പെടുത്തുകയാണ്. മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിൻ്റെ കൂടെ യൂഷാ ബിനു നൂൻ ഇവർ രണ്ടുപേരും ഇങ്ങനെ യാത്ര ചെയ്യുകയാണ്. അങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നല്ല വെളുത്ത ഒരു പക്ഷി മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ചുമലിൽ വന്നിരിക്കുകയാണ്. ആ പക്ഷിയതാം മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറയുന്നു, യാ നബിയല്ലാഹ് ഇഹ്ഫളനിൽ യൗമ മിനൽ ഖത്ൽ, എന്നെ ഇന്ന് കൊല്ലാൻ വേണ്ടി, എന്നെ പിടിക്കാൻ വേണ്ടി, എന്നെ ഭക്ഷിക്കാൻ വേണ്ടി വരുന്നവരിൽ നിന്ന് എന്നെ സംരക്ഷിക്കണം നബിയേ എന്ന് ആ പക്ഷി മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറയുകയാണ്. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, ആരാ നിന്നെ ഭക്ഷിക്കാൻ വരുന്നത്? ആരാ നിന്നെ കൊല്ലാൻ വരുന്നത്? ആ പക്ഷി പറയുകയാണ്, ഒരു കഴുകൻ എന്നെ പിടിക്കാൻ വരും, അത് എന്നെ ഭക്ഷിക്കും, അതുകൊണ്ട് എന്നെ സംരക്ഷിക്കണം നബിയേ. ഇത് പറഞ്ഞുകൊണ്ട് ആ പക്ഷി മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ വസ്ത്രത്തിൻ്റെ ഉള്ളിലേക്ക് കയറിപ്പോയി. അവിടുത്തെ വസ്ത്രത്തിൻ്റെ ഉള്ളിലേക്ക് കയറിപ്പോയി അഭയം പ്രാപിക്കുകയാണ്. അല്പം കഴിഞ്ഞപ്പോഴതാ മറ്റൊരു പക്ഷി അവിടെ പ്രത്യക്ഷപ്പെടുകയാണ്. കഴുകൻ അവിടെ എത്തുകയാണ്. കഴുകൻ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറയുന്നു, യാ നബിയല്ലാഹ് ലാ തംനഉ സ്വൈദി അന്നീ, എനിക്ക് അല്ല നിശ്ചയിച്ച വേട്ടയുണ്ട്, ആ വേട്ടയാടലിൽ നിന്ന് എന്നെ നിങ്ങൾ വലങ്ങരുത്, എന്നെ നിങ്ങൾ തടയരുത് നബിയേ. ആ പക്ഷി മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അഭ്യർത്ഥിക്കുകയാണ്. അപ്പൊ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, അദ്ബഹു ലക ശാത്തും മിൻ ഗനമി, നിനക്ക് വേണമെങ്കിൽ എൻ്റെ ആടുകളിൽ നിന്ന് ഒരു ആടിനെ അറുത്തിട്ട് ഞാൻ നിനക്ക് ഭക്ഷണമായി നൽകാം. ആ പക്ഷി പറഞ്ഞു, ആടിൻ്റെ ഇറച്ചി എനിക്ക് പറ്റുകയില്ല, ആടിനെ ഞാൻ ഭക്ഷിക്കുകയില്ല. അപ്പൊ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, ഫഖുൽ മിൻ ലഹ്മി ഫഖ്ദി, എന്റെ ശരീരത്തിൽ നിന്ന് മാംസമുള്ള ഭാഗത്ത് നിന്നൊരു മാംസ കഷ്ണം ഞാൻ നിനക്ക് പറിച്ചു തരാം, നീ ഭക്ഷിക്കുക. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് നേരത്തെ പറഞ്ഞ പക്ഷിയുടെ അഭയം, ആ പക്ഷിക്ക് അഭയം കൊടുക്കുകയാണ്. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ആ പക്ഷി പറയുന്നത്, നബിയേ ഞാൻ ആ ഭക്ഷണവും നിങ്ങളുടെ ശരീരത്തിൽ നിന്നുള്ള മാംസവും ഞാൻ ഭക്ഷിക്കുകയില്ല, എന്നാൽ നിങ്ങളുടെ കണ്ണിലെ കൃഷ്ണമണി അത് ഞാൻ ഭക്ഷിക്കും, അതിനെനിക്ക് വിരോധമില്ല. ഇത് കേട്ടപ്പോ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ കഴുകന്റെ മുമ്പിൽ മലർന്നങ്ങ് കിടക്കുകയാണ്. തൻ്റെ കണ്ണുകൾ കൊത്തിപ്പറിക്കാൻ താൻ അഭയം കൊടുത്ത പക്ഷിയെ രക്ഷപ്പെടുത്താൻ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം മലർന്നങ്ങ് കിടക്കുകയാണ്. ഈ കഴുകനതാ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ നെഞ്ചിൽ വന്നിരിക്കുകയാണ്. അവിടുത്തെ കണ്ണുകളിലേക്ക്
ഉദ്ദേശിച്ചുകൊണ്ട് കണ്ണുകളിലേക്ക് നേരെ കൊത്താൻ ഒരുങ്ങി നിൽക്കുകയാണ്. അപ്പോഴാണ് തൊട്ടടുത്ത് നിൽക്കുന്ന യോശുവ ഇബ്നു നൂൻ വിളിച്ചു പറയുന്നത്, നബിയേ, ഒരു പക്ഷിക്ക് വേണ്ടി നിങ്ങളുടെ ശരീരത്തിലെ നിങ്ങളെ പ്രധാനപ്പെട്ട കണ്ണ് നിങ്ങൾ നഷ്ടപ്പെടുത്തുകയാണോ? ഇതങ്ങ് കേൾക്കേണ്ടുന്ന സമയം ആ പക്ഷിയതാ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വസ്ത്രത്തിന്റെ ഉള്ളിൽ അഭയം പ്രാപിച്ചു നിന്നിരുന്ന പക്ഷേ പുറത്തേക്കങ്ങ് പാറിപ്പോയി. ഇത് കണ്ടപ്പോ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ശരീരത്തിരുന്ന ആ പക്ഷിയും കഴുകനും അങ്ങ് പാറിപ്പോവുകയാണ്. ആ പക്ഷിയുടെ പുറകെ അല്പം കഴിഞ്ഞ് രണ്ടുപേരും രണ്ട് പക്ഷികളും തിരിച്ചു വരികയാണ്. എന്നിട്ട് നബിയോട് പറയുന്നു, യാ നബി ഞാൻ ജിബ്രീലാണ് മറ്റേ പക്ഷി മീകായിൽ അലൈഹിമസ്സലാം. ഒന്ന് ജിബ്രീൽ അലൈഹിസ്സലാമാണ്, മറ്റൊന്ന് മീകായിൽ അലൈഹിസ്സലാമാണ്. നബിയെ, അങ്ങയെ പരീക്ഷിക്കാൻ വേണ്ടി അങ്ങയുടെ അടുക്കലേക്ക് ഞങ്ങൾ വന്നതാണ്. അങ്ങ് പരീക്ഷണത്തിൽ വിജയിച്ചു പോയി. ഇത്രയും വലിയ പ്രയാസം വന്നപ്പോഴും ആ പക്ഷിയെ സംരക്ഷിക്കണമെന്ന വാക്ക് നിങ്ങൾ കൊടുത്തത് കൊണ്ട് നിങ്ങളുടെ ശരീരം തന്നെ നഷ്ടപ്പെടുത്തേണ്ടി വന്നപ്പോഴും നിങ്ങൾ അതിന് തയ്യാറായി നിന്നു. ഈ ഒരു പരീക്ഷണത്തിന് വേണ്ടിയാണ് ഈ പക്ഷികൾ, ഈ മലക്കുകൾ പക്ഷിയുടെ രൂപത്തിൽ വന്നത് എന്ന് കിതാബുകളിൽ കാണാം. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇന്ന് നാം നേരിട്ടുകൊണ്ടിരിക്കുന്ന പരീക്ഷണങ്ങൾ എത്ര വലുതാണ്! വലിയ വലിയ പ്രയാസങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. ജീവിക്കാൻ തന്നെ വലിയ പ്രയാസമുള്ള സാഹചര്യം സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയ വിഷമമാണ്. സാമ്പത്തികമായി വലിയ തളർച്ചയിലാണ്. അർഹമുർ റഹീമായ അല്ലാഹ് എല്ലാ പ്രശ്നങ്ങൾക്കും മറുതി നൽകണം. റഹ്മാനേ, സമ്പത്തില്ലാതെ കഷ്ടപ്പെടുകയാണ്, ജോലിയില്ലാതെ വിഷമിക്കുകയാണ്, ഉള്ള ജോലിക്ക് തന്നെ പോവാൻ കഴിയാത്ത സാഹചര്യമാണ്, ഉള്ള ജോലിക്ക് തന്നെ ശമ്പളം വേണ്ടതുപോലെയില്ല, അതിൽ കടമുള്ളവരുണ്ട്, ബാധ്യതയുള്ളവരുണ്ട്, ഇങ്ങനെ തുടങ്ങി ഒരുപാട് വിഷമങ്ങൾ സഹിക്കുന്നവരുണ്ട്. എല്ലാ ദിവസവും മാസങ്ങളിലുമൊക്കെ വലിയ വലിയ സംഖ്യകൾ മരുന്നിന് വേണ്ടി ഹോസ്പിറ്റലുകളിൽ ചെലവഴിക്കുന്നവരുണ്ട്. അവർക്കൊക്കെ വരുമാനം നിലച്ചു പോയിരിക്കുകയാണ്. വലിയ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അല്ലാഹുവിൻ്റെ പരീക്ഷണമാണ് എന്ന നിലക്ക് നമുക്ക് ക്ഷമിക്കാം. അല്ലാഹുവിൻ്റെ പരീക്ഷണമാണ് എന്ന നിലക്ക് റബ്ബിലേക്ക് നമുക്ക് മടങ്ങാം. അല്ലാഹുവിൽ തവക്കുലാക്കി ജീവിക്കാം. നമ്മുടെ യഥാർത്ഥമായ ജീവിതം ദുന്യാവല്ല, ആഖിറമെന്ന ജീവിതം നമുക്കുണ്ട്. ആ ജീവിതത്തിലേക്കുള്ള മുതൽക്കൂട്ടാക്കി നാം ഇതൊക്കെ ക്ഷമിച്ചുകൊണ്ട് അതിനെ വലിയ മുതൽക്കൂട്ടാക്കി മാറ്റണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. എല്ലാ വിഷമങ്ങൾക്കും റബ്ബ് താല പരിഹാരം നൽകുമാറാവട്ടെ. റബ്ബിൻ്റെ മുൻപിലേക്ക് കരഞ്ഞുകൊണ്ട് കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കുകയല്ലാതെ നമുക്ക് മുമ്പിൽ ആരുണ്ട്? നമ്മെ രക്ഷപ്പെടുത്താൻ മറ്റാരുമില്ല. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ ഒരു വലിയ പ്രതികൂല സാഹചര്യത്തിൽ നിങ്ങളുടെ മുമ്പിൽ ചെറിയ ഒരു സംഭവം കൂടെ ഉണർത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മദീനത്തെ പള്ളിയുടെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്തതാ ഒരു മയ്യത്തിനെ പള്ളിയിലേക്ക് കൊണ്ടുവരികയാണ്. ഒരു മയ്യത്തിങ്ങനെ പള്ളിയിലേക്ക് കൊണ്ടുവരികയാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുകയാണ് സ്വഹാബത്തിനോട്, സ്വഹാബത്തെ,
ഈ മയ്യത്തിന്റെ പേരിൽ കടമുണ്ടോ? ഈ മയ്യത്തിന് കടമുണ്ടോ? സ്വഹാദ്ബത്ത് പറഞ്ഞു, നബിയേ, ഉണ്ട്, 4 ദിർഹം കടമുണ്ട്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, എന്നാൽ ആ മയ്യത്തിന്റെ പേരിൽ ഞാൻ നിസ്കരിക്കുന്നില്ല. കടമുള്ള മയ്യത്തിന്റെ മേലിൽ ഞാൻ നിസ്കരിക്കുന്നില്ല. നിസ്കാരം നിങ്ങൾ നിർവഹിച്ചു കൊള്ളുക. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, കടത്തോടുകൂടെ മരിക്കേണ്ട സാഹചര്യത്തിൽ നിന്ന് അല്ലാഹു നമ്മെ രക്ഷപ്പെടുത്തുമാറാവട്ടെ. ഒരാൾക്കും 10 പൈസയുടെ ബാധ്യതയില്ലാതെ പരിപൂർണ ശുദ്ധിയോടുകൂടെ മരിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ഈ മയ്യത്തിന് കടമുണ്ട്. അതുകൊണ്ട് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ മയ്യത്തിന്റെ മേലിൽ നിസ്കരിക്കുന്നില്ല. എത്ര വേദനയുള്ള വാക്കുകളാണ്! കടത്തോടുകൂടെ മരിക്കുമ്പോഴുള്ള വേദന എത്രയാണ്! മരിക്കുന്നതിൻ്റെ മുമ്പെൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, കടം വീട്ടണം. കടമുള്ളതൊരിക്കലും ബാക്കി വെക്കരുത്. റബ്ബ് തആല തൗഫീഖ് നൽകുമാറാവട്ടെ. കടത്തിൽ നിന്ന് രക്ഷ നൽകുമാറാവട്ടെ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മയ്യത്തിന് കടമുണ്ടായതുകൊണ്ട് നിസ്കരിക്കാതെ മാറി നിൽക്കുന്ന സമയത്തതാ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അവിടെ പ്രത്യക്ഷപ്പെടുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സലാം പറയുന്നു. എന്നിട്ട് ജിബ്രീൽ അലൈഹിസ്സലാം പറയുന്നു, നബിയേ, ഈ മയ്യത്തിന്റെ കടങ്ങൾ മുഴുവനും ഞാൻ വീട്ടിയിട്ടുണ്ട് നബിയേ. ആരാ പറയുന്നത്? ജിബ്രീൽ അലൈഹിസ്സലാം എന്ന് പറയുന്നു, ഈ മയ്യത്തിന്റെ മേലിലുള്ള മുഴുവൻ കടങ്ങളും ഞാൻ വീട്ടിയിരിക്കുന്നു നബിയേ. അതിന് അല്ലാഹു തആല എന്നെ അയച്ചിരിക്കുന്നു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത്ഭുതപ്പെട്ടു പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ചോദിക്കുന്നു, യാ ജിബ്രീൽ, എന്താണ് ഇത്രയും വലിയ ബഹുമാനം ഈ മയ്യത്തിന് ലഭിക്കാനുള്ള കാരണം? മയ്യത്തിന്റെ കടങ്ങൾ വീട്ടാൻ നിങ്ങൾ അല്ലാഹു തആല അയക്കാൻ മാത്രമുള്ള പോരിശ എന്താണ് ഈ മയ്യത്ത് ചെയ്തിട്ടുള്ളത്? ഇത് കേൾക്കേണ്ട താമസം മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നു, യാ റസൂലല്ലാഹ്, ഈ മയ്യത്തുണ്ടല്ലോ, എല്ലാ ദിവസവും 100 പ്രാവശ്യം ഖുൽ ഹുവല്ലാഹു സൂറത്ത് വാദാതെ ഉറങ്ങാറില്ല. ഈ മയ്യത്ത് എല്ലാ ദിവസവും 100 പ്രാവശ്യമെങ്കിലും ഇഖ്ലാസ് സൂറത്ത്, ഖുൽ ഹുവല്ലാഹു സൂറത്ത് വാദാതെ ഉറങ്ങാറില്ല. അതുകൊണ്ടാണ് ഈ മയ്യത്തിന് ഇത്രയും വലിയ ബഹുമാനം ലഭിച്ചത്. മഹാനായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ മയ്യത്തിനെ ഇമാമായി നിസ്കരിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ സംഭവം നമ്മെ പഠിപ്പിക്കുന്നത് എല്ലാ ദിവസവും 100 പ്രാവശ്യമെങ്കിലും ഖുൽ ഹുവല്ലാഹു സൂറത്ത് ഓതിയാൽ കടമെന്ന ബാധ്യത പോലും നിറവേറ്റാൻ അല്ലാഹു മലക്കുകളെ ഏൽപ്പിച്ചിട്ടുണ്ട് എങ്കിൽ നമുക്ക് എല്ലാ ബാധ്യതകളും തീർത്തുകൊണ്ട് മരിക്കാൻ ഇതൊരു വലിയ സഹായകമായിരിക്കും. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. കടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അതൊരു വലിയ മാർഗമാണ്. സമ്പത്തുണ്ടാവാൻ അതൊരു വലിയ പരിഹാരമാണ്. മരിച്ചാലും ബാധ്യതയോടുകൂടെ മരിക്കാതെ രക്ഷപ്പെടാൻ അതൊരു വലിയ പരിഹാരമാണ്.
അല്ലാഹു സുബ്ഹാനഹു വ തആല കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. എല്ലാ ദിവസവും ഖുൽ ഹുവല്ലാഹു സൂറത്ത് 100 പ്രാവശ്യമെങ്കിലും പാരായണം ചെയ്ത് ഉറങ്ങാൻ നമുക്ക് അല്ലാഹു ഭാഗ്യം നൽകുമാറാവട്ടെ. ഇഖ്ലാസ് സൂറത്തിനെ ഇഷ്ടപ്പെടാനുള്ള നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. എത്രയെത്ര സ്വഹാബികളാണ് ഇഖ്ലാസ് സൂറത്തിനെ ഇഷ്ടപ്പെട്ടവരെത്രയാണ്, അതുകൊണ്ട് രക്ഷപ്പെട്ടവരെത്രയാണ്, അതിൻ്റെ പോരിശ എത്രയാണ്, അതിൻ്റെ മഹത്വം വലുതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൻ്റെ മഹത്വം നമുക്ക് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വ റഹ്മത്തുള്ളാഹി.